എത്രയും വേഗം മരിച്ച് തനിക്ക് താഴമൺ കുടുംബത്തിൽ പുനർജനിക്കണമെന്നാണ് ആഗ്രഹമെന്ന് സുരേഷ് ഗോപി കൊച്ചി പാവക്കുളം ക്ഷേത്രത്തിലെ പണ്ഡിത് കറുപ്പൻ പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ടായിരുന്നു താരത്തിന്റെ പ്രതികരണം ഇക്കാര്യം പറഞ്ഞതിൻ്റെ പേരിൽ രണ്ടായിരത്തി പതിനാറിൽ താൻ വിവാദത്തിൽപ്പെട്ടു എന്നും സുരേഷ് ഗോപി പറഞ്ഞു തനിക്ക് ബ്രാഹ്മണനാകണമെന്ന രീതിയിൽ രാഷ്ട്രീയം തൊഴിലാക്കിയവർ പരാമർശത്തെ ദുഃഖ്യാഖ്യാനം ചെയ്ത് വിവാദമാക്കുകയായിരുന്നുവെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു പുനർജന്മത്തിൽ വിശ്വസിക്കുന്ന ആളാണ് താനെന്നും അടുത്ത ജന്മത്തിൽ പോണൂലിടുന്ന ബ്രാഹ്മണനായി ജനിക്കണമെന്നാണ് ആഗ്രഹമെന്നും സുരേഷ് ഗോപി നേരത്തെയും പറഞ്ഞിരുന്നു അടുത്ത ജന്മത്തിൽ തന്ത്രി കുടുംബത്തിൽ ജനിക്കണം ശബരിമല ശാസ്ത്രാവിനെ പുറത്തുനിന്ന് തൊഴുകയല്ല അകത്തു കയറി തഴുകണമെന്നാണ് മോഹം കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണം തന്ത്രി മുഖ്യനായിട്ട് എൻ്റെ അയ്യനെ എനിക്ക് ഊട്ടി ഉറക്കണം മന്ത്രം ചൊല്ലി ഉത്തേജിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ബ്രാഹ്മണനായി ജനിക്കണം എ ജനിക്കണം എൻ്റെ അവകാശമാണ് അതിനെതിരെ ഒരുത്തരം വരാൻ അവകാശമില്ല എൻ്റെ ആഗ്രഹം കണ്ഠര് രാജീവരുമായി പങ്കുവച്ചിട്ടുണ്ട് എന്നും സുരേഷ് ഗോപി പറയുന്നു അതേസമയം കരുവന്നൂർ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടിയല്ല നടപടിയാണ് വേണ്ടതെന്ന് സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു ജനകീയ വിഷയങ്ങളിൽ ഇനിയും ഇടപെട്ടുമെന്നും ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകാതിരിക്കുകയാണ് അവർ ചെയ്യേണ്ടതെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു കരുവന്നൂർ ഒരു ജനതയുടെ വിഷയമാണ് പണം നഷ്ടപ്പെട്ട പ്രയാസം കണ്ടാണ് പ്രശ്നത്തിൽ ഇടപെട്ടതെന്നും സുരേഷ് ഗോപി പറഞ്ഞു